നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മറ്റ് സ്നേഹം എല്ലാം എന്താ മാറും? നിസ്സാരം, ഒരു നൈമിഷികമായി, ഒരു ടെമ്പററി, ഫോർ ദ ടൈം ബീയിങ്. എത്ര നേരം സ്നേഹിക്കും? ഒരു സ്നേഹിതം നമ്മളോട് സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു. ഇഫ് എ ഫ്രണ്ട് വിൽ ടെൽ യു ഐ ലവ് യു ഐ ലവ് യു, ഹൗ മച്ച് ടൈംസ് വിൽ യു? ഒരു ഹാർഷ് വേർഡ് നിങ്ങൾ അവർക്കെതിരായിട്ട് പറഞ്ഞ സ്പീക്ക് എ ഹാർഷ് വേർഡ് ദാറ്റ് ദേ ഡോണ്ട് ലൈക്ക്, പ്രൈസ് ഗോഡ്, ആമേൻ. ദേ വിൽ ടേൺ അഗൈൻസ്റ്റ് യു. എന്നാൽ ഇതുപോലെ കാലം, പ്രൈസ് ഗോഡ്, നാം അൺഫെയ്ത്ത്ഫുൾ ആയി പോയിട്ട് ഈവൻ ദോ വെൻ വി ആർ അൺഫെയ്ത്ത്ഫുൾ, പ്രൈസ് ഗോഡ്, ആമേൻ, ഗോഡ് സ്റ്റിൽ ലവ് us ബിക്കോസ് വി ലവ് ഹിം ആൻഡ് ഹി വാണ്ട്സ് ടു ഡെലിവർ us. ലോക മനുഷ്യരെ പോലല്ല. പ്രൈസ് ഗോഡ്, ആമേൻ. എന്നാൽ ഇന്ന് പകൽ കാലം, പ്രൈസ് ഗോഡ്, ആമേൻ, ഹൗ മച്ച് ലവ് യു ഹാവ് ഫോർ ഗോഡ്. കൻ യു ടെൽ ദി ലോർഡ് ഐ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട്? യേശുവോട് പറയാൻ ഒരു കർത്താവേ, എനിക്കുള്ളതെല്ലാം ഇന്ന് പകൽ കാലം, പ്രൈസ് ഗോഡ്, ആമേൻ, ഐ ഓഫർ അൺടു യു. കൻ യു സേ ദാറ്റ് വിത്ത് ബോൾഡ്നസ്? പ്രൈസ് ഗോഡ്, ആമേൻ. ദൈവവചനം എടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് പറയാൻ നോക്കുമോ, ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ ഞാൻ സ്നേഹിക്കുന്നില്ലെന്ന്? Can you and I say, I don't love anything else in this world? Praise God, amen. Other than my God, they you will love, praise God. എനിക്ക് ആരുമില്ല, പ്രൈസ് ഗോഡ് എന്ന് പറയാൻ എത്ര പേർക്ക് ഇന്ന് പോയിക്കാലം ധൈര്യമുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇന്ന് പോയിക്കാലം ധൈര്യമായിട്ട് ബലത്തോടെ ദൈവത്തെ സേവിക്ക, ദൈവത്തെ ആരാധിക്ക. കാരണം ദൈവം പറയുന്നത്, നീ അവനെ സ്നേഹിച്ചാൽ അവനോട് പറ്റിയിരുന്നാൽ അവൻ എന്നെ എന്ത് ചെയ്യും? വിളിപ്പിക്കും. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം എന്താ പറയുന്നത്? അവനെ നാമത്തെ അറിയിയാൽ അവനെ ഞാൻ ഉയർത്തും. പിന്നെ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കഷ്ടകാലത്ത് ഞാൻ അവനോട് മാറിയിരിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ദൈവകാലം, ദൈവത്തിലെ കഷ്ടങ്ങൾ എത്ര ഏറി വന്നാലും, പ്രൈസ് ദി ലോർഡ്, നമ്മളെ കൈവിട്ടേച്ച് പോകുന്ന ദൈവമല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം പറയല്ലേ. കഷ്ടങ്ങളിൽ വരുമ്പോൾ ഇന്ന് പോയിക്കാലം, യു ഡോണ്ട് ഹാവ് ടു ലുക്ക് എനിവേർ എൽസ്, യു ഡോണ്ട് ഹാവ് ടു കോൾ ഓൺ എനിതിങ് എൽസ്. ഇന്ന് പോയിക്കാലം നമ്മുടെ ബാങ്ക് ബാലൻസ് എല്ലാം വറ്റിപ്പോകും, പ്രൈസ് ഗോഡ്, ആമേൻ. നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മാറിപ്പോകും. ആ ഹെൽത്ത് വിൽ ജസ്റ്റ് ഡീക്കേ, പ്രൈസ് ഗോഡ്, ആമേൻ. ഇറ്റ് വിൽ ഡിക്രീസ്, പ്രൈസ് ഗോഡ്, ആമേൻ. എന്നാൽ ഇന്ന് പോയിക്കാലം നാം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, ഇഫ് യു കണ്ടിന്യൂസ്ലി ബിഗിൻ ടു ലവ് ദി ലോർഡ് വെൻ യു ആർ ഫേസ്ഡ് വിത്ത് ട്രബിൾ, പ്രൈസ് ഗോഡ്, ആമേൻ, ഹി വിൽ ബി റൈറ്റ് ബിസൈഡ് യു. യു ജസ്റ്റ് നീഡ് ടു ടേൺ അസൈഡ് ആൻഡ് ലുക്ക് ആൻഡ് സീ വാട്ട് ദി ലോർഡ് ഈസ് ഗോയിങ് ടു ഡു ഫോർ യു, പ്രൈസ് ഗോഡ്, ആമേൻ. ഇന്ന് പോയിക്കാലം ഉറച്ചു നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി മാത്രം കണ്ടാൽ മതി, നിങ്ങളെ പതറി പോകത്തില്ല. യു ഡോണ്ട് ഹാവ് ടു വേവർ, ബിക്കോസ് യു ജസ്റ്റ് ഹാവ് ടു സ്റ്റാൻഡ് സ്ട്രോങ് ആൻഡ് നോ ദാറ്റ് ദി ലോർഡ് ഈസ് ബിസൈഡ് മീ. മാത്രമല്ല, 50-ാം സങ്കീർത്തനം ഒരു വാക്യം വായിച്ച് ഞാൻ വേഗത്തിൽ ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സാംസ് നമ്പർ 50, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. 50-ാം സങ്കീർത്തനം അതിന്റെ, പ്രൈസ് ഗോഡ്, 14-ാം വാക്യം കൂടി വായിച്ചാട്ടെ. വേഴ്സ് നമ്പർ 14, പ്രൈസ് ഗോഡ്, വേഴ്സ് നമ്പർ 14. ആ യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുക, അവനെ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. അല്ലെ, കഷ്ടതയിൽ ദൈവം നമ്മളെ വിടുവിക്കുന്ന എന്തിനു വേണ്ടിയാ? Why did God deliver you out of all the trouble? ആദ്യം കണ്ടത്, പ്രൈസ് ഗോഡ്, ആമേൻ, അവനെ പാറമേൽ നിർത്തും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതാ വാക്യം കേട്ടത്, അവൻ നമ്മളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുമ്പോൾ നാം കാണുന്നത്, പ്രൈസ് ഗോഡ്, കഷ്ടത്തിൽ ദൈവം നമ്മളെ വിടുവിച്ച് കഴിയുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്ന് വായിക്കാലം, when God delivers you from your trouble, you and I will begin to glorify, you will begin to magnify God. You cannot remain silent in the house of God.
അമേൻ. അതിനാ ദൈവം നമ്മളെ വിടുവിക്കുന്നത്. വിടുവിച്ചിട്ട് അടുത്ത ഘട്ടത്തിൽ കൂടെ പിന്നെയും പോയിട്ട് ഇങ്ങനെ കട്ടത എന്ന് ഇങ്ങനെ സൈക്കിളിൽ കൂടി ഇങ്ങനെ വന്നു ചിലരിങ്ങനെ നീ എന്നെ ഉഴിച്ചു. അപ്പൊ ഇങ്ങനെ എത്ര പ്രാവശ്യം ഇങ്ങനെ അങ്ങനെ കറങ്ങും തുടർന്നായിരുന്നു നോക്കുന്നത്. നീ എന്നെ ഉഴിച്ചോ എടുന്നു എന്റെ കണ്ണിനോ കഴിയുന്നുണ്ട് തുരുത്തി ഇത് കരഞ്ഞും ഇങ്ങനെ കറങ്ങിയും ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. ഇന്ന് പോയക്കാലം ദൈവത്തിലെ ദൈവസന്നിധിയിൽ വന്നിട്ട് ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ, ദൈവം ചെയ്ത വിടുതൽ ഓർക്കുമ്പോൾ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ ഉദ്ധരിച്ച ഉദാഹരണം ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം കൊടുത്തുകൊണ്ട് അവനെ സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ ഇന്ന് പോയക്കാലം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കഷ്ടങ്ങളിൽ ദൈവസന്നിധിയിൽ ധൈര്യത്തോട് വിളിക്കാം. പഠിക്കാനായിട്ട് കൊച്ചിനെ സ്കൂളിൽ വിട്ടു, പഠിച്ചില്ല. ഇവരെ ഉഴപ്പിത്തല്ലിയൊക്കെ നടന്നിട്ട് അവസാനം ഡാഡി കറങ്ങിപ്പോയി, സഹായിക്കണം, ഇനി ഗതികൊന്നില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വീട്ടിലോട്ട് ചെന്നാൽ ചില അപ്പന്മാരെ കൊടുത്തേക്കാം. ന്യായമായിട്ട് നോക്കിയാൽ എന്ത് ചെയ്യും, രണ്ടടിയോട് കൊടുക്കണം. മാത്രമാണോ ഈ പിള്ളേർക്ക് അതിൻ്റെ ഒരു ധൈര്യം ഉണ്ടോ വരാനായിട്ട്? അവൻ ധൈര്യപ്പെടുവോ? എവിടെ ഏഴും പോയി നെട്ടാണോ? വാള ഗ്രീൻസിലോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്താലും ഇവരൊക്കെ ജീവിക്കും. ഈ ഈ ദേശത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയാം? യു നോ വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് ഇൻ ദ നേഷൻ ദാറ്റ് വി ആർ ലിവിംഗ്? നോട്ട് ദാറ്റ് യു നോ ദിസ് നത്തിങ് റോങ് ഇൻ ദ സെൻസ് ദാറ്റ് പ്രൈസ് ഗോഡ് ഐ മീൻ പീപ്പിൾ ആർ വെരി ലെസ് ഡിസിപ്ലിൻ. They're so, you know, they are given up to their own things. They don't care what other people, you know, think about it. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് എന്ത് ചെയ്തില്ല. You just free. You might be free. You might not have fetters on you. You might not have chains around you this morning. But let me tell you, there is an invisible realm that the devil will want to bind you. And one day he is going to deceive you and there will be none to deliver. Vidivippan aarin kaathilla alinna pogalkaalam praise God devasanil samarpitta devamo manushyathe devathe praise devathode pachi irunna devathe aaradhikkunna devadenathile dhairyathode parayan kelivanam praise God devamane vidivikku amen devalkaalam how many of you believe that God will deliver you devamane vidivikku devamane vidivikku ഹല്ലേലൂയ. കഷ്ടം ഞാൻ പതറത്തില്ല, കഷ്ടം ഞാൻ സംശയിക്കത്തില്ല, കഷ്ടങ്ങളിൽ ഞാൻ ദൈവത്തെ ഹല്ലേലൂയ തള്ളിപ്പറയത്തില്ല. പ്രൈസ് ഗോഡ്. ഇയ്യോബിനെ പോലെ പ്രൈസ് ഗോഡ്, ഇന്ന് പോയിക്കാലം എന്റെ കഷ്ടങ്ങളിലും പ്രൈസ് ഗോഡ് എനിക്ക് രോഗം വന്നാലും ദുഃഖം വന്നാലും നിരാശപ്പെടത്തില്ല. കാരണം ചോദിച്ചാൽ ഐ നോ ഹൂ ഐ ഹാവ് ബിലീവ്. പ്രൈസ്